ഹലോ കൂട്ടുകാരേ അപ്പോൾ എല്ലാവരും സുഖാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മൾ ക്രിസ്മസ് അടുത്തോണ്ടിരിക്കുക അല്ലേ അപ്പോൾ നിങ്ങൾ എല്ലാവരും ക്രിസ്മസ് ട്രീ ഒക്കെ ഒരുക്കി സ്റ്റാർ ഒക്കെ തൂക്കിയിട്ടുണ്ടാവും അല്ലേ വീട്ടിൽ നിങ്ങൾ കുറേ ചിത്രങ്ങളെല്ലാം വരയ്ക്കുന്നൊക്കെ ചേച്ചി കാണാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിന്ന് വേറൊരു കഥ പഠിച്ചത് അല്ലേ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് കഥയാണ് പഠിച്ചത് മറിയയ്ക്ക് ദൈവത്തിന് സന്ദേശം ലഭിക്കുന്നത് അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് യേശുവിൻ്റെ ജനനത്തെ കുറിച്ചാണ് അപ്പോൾ ഇന്നത്തെ അധ്യായം ലൂക്കോസ് രണ്ടാം അധ്യായം 1 മുതൽ 20 വരെ ലൂക്കോസ് രണ്ടാം അധ്യായം 1 മുതൽ 20 വരെ അപ്പോൾ നമ്മുടെ മറിയ മറിയ എലിസബത്തിൻ്റെ വീട്ടിലാണ് 3 മാസത്തോളം എലിസബത്തിൻ്റെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് 3 മാസത്തിന് ശേഷം മറിയ തിരിച്ച് തൻ്റെ ഭവനത്തിലേക്ക് പോയി അപ്പം ഇവർ താമസിക്കുന്ന റോമൻ രാജ്യത്തായിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന ഓഗസ്തോസ് എന്ന രാജാവ് ഒരു ദിവസം ഒരു വിളംബരം പുറപ്പെട്ടു അപ്പൊ അതെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയുള്ള ജനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കാൻ വേണ്ടി കാരണം അവരെല്ലാവരും അവിടെ നികുതി അടയ്ക്കുന്നുണ്ടോന്ന് ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പട്ടിക തയ്യാറാക്കാൻ വേണ്ടി ആലോചിച്ചത് അപ്പൊ അത് തയ്യാറാക്കണമെങ്കിൽ അവിടെയുള്ള എല്ലാ ജനങ്ങളും തന്നെ സ്വന്തം നഗരങ്ങളിലോ അല്ലെങ്കിൽ പട്ടണങ്ങളിലേക്ക് പോകേണ്ടി വന്നു അങ്ങനെ ഈ യോസേഫും മറിയയും ബെത്ലഹേമിലാണ് ബെത്ലഹേമാണ് അവരുടെ സ്ഥലം അങ്ങനെ അവർക്കും അവിടുന്ന് പോകേണ്ടി വന്നു അപ്പൊ അവർ താമസിക്കുന്നത് നസ്രത്ത് എന്ന സ്ഥലത്താണ് അല്ലെ ഗലീലയിൽ നസ്രത്ത് എന്ന സ്ഥലത്താണ് അപ്പൊ അവര് തിരിച്ച് ബെത്ലഹേമിലേക്ക് പോകേണ്ടി വന്നു മറിയ ആ സമയത്ത് മറിയ പ്രസവിക്കാൻ ആ ഒരു സമയമായി പക്ഷെ അവർക്ക് എന്തായാലും പോയേ പറ്റൂ അല്ലെ അപ്പൊ യോസേഫും മറിയയും ബെത്ലഹേമിലേക്ക് പോയി അപ്പം അവർക്ക് മറിയയ്ക്ക് പ്രസവിക്കാനുള്ള സമയമായിരുന്നു അപ്പോൾ യോസേഫ് എന്ത് ചെയ്തു അവർക്ക് താമസിക്കാൻ ഒരു ഇടമില്ലായിരുന്നു അങ്ങനെ യോസേഫ് ഓരോ വീട്ടിൽ ചെന്ന് ഒരു മുറി ഉണ്ടോയെന്ന് അന്വേഷിച്ചു പക്ഷെ ആരും അവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആരും അവർക്ക് ഒരു മുറി പോലും കൊടുത്തിട്ടില്ല അങ്ങനെയാണ് അവരെ മുന്നിലൊരു ഒരു തൊഴുത്ത് കാലി തൊഴുത്ത് അവർക്ക് അവരെ മുന്നിലേക്ക് വന്നത് അങ്ങനെ ഈ കാലി തൊഴുത്തിലേക്ക് അവർ ചെന്നു എന്നിട്ട് മറിയ ഒരു ശിശുവിനെ പ്രസവിച്ചു അങ്ങനെ ഒരു അവരൊരു ശിശു ആ ശിശുവിനെ ഒരു തുണിയിൽ പൊതിഞ്ഞ് പുൽക്കൂട്ടി അവരെ കിടത്തി രാത്രി കുറേ ഇടയന്മാർ ആടുകളുമായി അവരെ സംരക്ഷിച്ച് അവരിങ്ങനെ നടന്നു പോവുകയായിരുന്നു അപ്പൊ പെട്ടെന്നാണ് ഈ ദൂതൻ അവരെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു അപ്പൊ ചുറ്റും നല്ല ഒരു മിന്നൽ പോലെ അവർക്ക് ചുറ്റും ഉണ്ടായി അപ്പൊ അവർ ഭയപ്പെട്ടു അപ്പൊ ദൂതൻ പറഞ്ഞു ഭയപ്പെടേണ്ട നിങ്ങൾ ലോകത്തിന് സന്തോഷ വാർത്ത അറിയിക്കുവാനാണ് നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇതാ ദാവീദിനെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു മൃദുലമായ തുണികളിൽ പൊതിഞ്ഞ് വിശിഷ്യം നിങ്ങൾ പുൽക്കൂട്ടിൽ കിടക്കുന്നുണ്ടെന്നും നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് പറഞ്ഞു എന്നിട്ട് ദൂതന്മാർ പാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു അങ്ങനെ ഈ ദൂതന്മാർ അത് പറഞ്ഞ ശേഷം അവർ സ്വർഗത്തിലേക്ക് മടങ്ങിപ്പോയി അപ്പം ഈ ഇടയന്മാർ ഇത് കാണാൻ വേണ്ടിയിട്ട് അവർ ആട്ടുംകുട്ടികളൊക്കെ ആയിട്ട് അവർ കുഞ്ഞീശുവിനെ കാണാൻ വേണ്ടിയിട്ട് അവർ പുൽക്കൂട്ടിലേക്ക് നടന്നു അങ്ങനെ അവർ പശുത്തൊട്ടിയിൽ കിടക്കുന്ന ശിശുവിനെ അവർ കണ്ടു എന്നിട്ട് ഈ പൈതലിനെ പറ്റി ദൂതൻ തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ യോസഫിനോടും മറിയനോടും അവർ പറഞ്ഞു അങ്ങനെ മറിയ ഈ കാര്യങ്ങളെല്ലാം ഓർക്കുകയും ധ്യാനിക്കുകയും മറിയ ചെയ്തു അപ്പം അവര് ഇത് കേട്ട സന്തോഷത്തിൽ അവര് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് മടങ്ങിപ്പോയി അപ്പൊ ഇതാണ് ഇന്നത്തെ കഥ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്നും ഇഷ്ടമായെന്നും വിശ്വസിക്കുന്നു അപ്പൊ നമുക്ക് ഇന്നത്തെ ക്രാഫ്റ്റിലേക്ക് കിടക്കാം അപ്പൊ ഇന്നത്തെ ക്രാഫ്റ്റ് വന്നിട്ട് നമ്മളൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാൻ പോവാണ് അപ്പൊ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട്സിന് ക്രിസ്മസ് കാർഡൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമ്മൾ എന്താക്കും ഇന്ന് നമ്മളൊരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കാൻ പോവാണ് നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനും ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുക അപ്പോൾ ചേച്ചി ചേച്ചീൻ്റെ ഫ്രണ്ടിന് ഇവിടെ ഒരു ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടോ ഇത് ഭംഗിയല്ലേ കാണാൻ അപ്പം നിങ്ങളും ഇതുപോലെ ഒരു ക്രിസ്മസ് കാർഡ് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ടാക്കുക ഓക്കേ